വീണ്ടും അത്യാഹിതത്തിന് തയ്യാറായിക്കോ, ഞാൻ പോവുകയാ. രജിസ്ട്രേഷന്റെ ടൈം മാറ്റിയ കാര്യം പറയാൻ ഫോൺ ചെയ്തപ്പോ ശ്രുതി അച്ഛം പിടിച്ചു. വിവരം അറിയിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ വന്നപ്പോ വീട്ടിലേക്ക് വന്നതാ. സാരമില്ല, ഒരു പ്രേമബന്ധമാവുമ്പോ കുറെ ത്യാഗമൊക്കെ വേണ്ടി വരും. എന്നാലും ഇത് ഇത്ര കൂടുതലായി പോയി. ആ ഏതായാലും ഇതിനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രുതി. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവന്മാർ രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവരെ അയച്ച ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കാണിച്ച നെറികേടിന് ആവശ്യമില്ലാതെ നമ്മളായിട്ട് വഴക്കിന് പോയാ ചിലപ്പോ ഈ മന്ത്രിസഭ തന്നെ. ആവശ്യമില്ലാതെ അല്ലല്ലോ, അയാൾ എന്നെ നിരീക്ഷിക്കാൻ ചാനന്മാരെ വിട്ടാൽ. നമ്മൾ എടുത്തി അത് വല്ലതും കാണിച്ചാ പാർട്ടിക്ക് ദോഷേ വരുള്ളൂ. സാർ, സി എം ലൈനിൽ നിൽക്കുന്നു. എനിക്ക് അയാളോട് സംസാരിക്കണ്ട. തന്നെ മാത്രമായിട്ട് സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാനെങ്ങനെ പറയും? അപ്പോ ഈ സംഭവത്തിലുള്ള എന്റെ ഇൻവോൾവ്മെന്റ് വിളിച്ചെത്താവില്ലേ? എന്ന് വെച്ചാൽ സാറിന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ കുരിശു വെക്കണം അല്ലേ? ഇത് കൊലച്ചതിയായി പോയി സാർ. മിസ്റ്റർ ജെയിംസ്, മൈൻഡ് യുവർ മാനേഴ്സ്. നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. മന്ത്രിയുടെ ഗൺമാൻ കുരുവിളെ വിചാരിച്ചാൽ എളുപ്പത്തിൽ കാര്യം നടക്കും. എന്നാൽ ആ കുരുവിളെ സാറ് വിളിച്ചൊന്ന് പറ. ഞാനോ? എന്റെ സ്റ്റാറ്റസ് വെച്ചാൽ എനിക്കതൊന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ സാറൊരു സഹായം ചെയ്യില്ലെന്നർത്ഥം. ജെയിംസ് തൽക്കാലം പോ. ദൈവം ഇതൊന്നും പൊറുക്കില്ല സാർ. തന്നോട് പുറത്തു പോകാനാ പറഞ്ഞത്? സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ മന്ത്രിയുടെ ഗൺമാനാണെങ്കിലും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ കേൾക്കും. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കഴിഞ്ഞത് അങ്ങനെയാണേ. പക്ഷെ നിങ്ങളുടെ കേസിന് കനപ്പെട്ട വേറെ ആരെങ്കിലും തന്നെ പിടിക്കണം. അങ്ങനെ ആരുണ്ട്? ഇവരുടെ പാർട്ടി ഉണ്ടല്ലോ, ഹൈറേഞ്ച് റെവല്യൂഷണറി, എച്ച് ആർ പി. അതിൽപ്പെട്ട ഒരു ജില്ലാ കൗൺസിൽ മെമ്പർ ഉണ്ട്. അദ്ദേഹമാണ് മന്ത്രിയുടെ പല കാര്യത്തിനും നടുവ് നിൽക്കുന്നത്. അയാളെ പിടിച്ച കാര്യം നടക്കും. ആളെവിടെ കാണും? ഞാൻ സോപ്പിടുകയാണെന്ന് ധരിക്കരുത്. സുഹൃത്തുക്കളെ, അസർബൈജാനിലും ജോർജിയയിലും ലഹള, ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി. അതോടെ റഷ്യ തീർന്നു. യൂറോപ്പിലാണെങ്കിൽ പരക്കെ സാമ്പത്തികമാണ്. ഈ പ്രതിസന്ധി ആര് തരണം ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ട രാജ്യങ്ങളിൽ പോകാതെ ഇവിടത്തെ കാര്യം പറഞ്ഞല്ലപ്പാ. ഇവിടെ എന്തോന്ന് കാര്യം തമ്മിൽ തല്ലിച്ചാകാമെന്നല്ലാതെ. ഈ അവസരം നോക്കി മെഡിറ്ററേനിയനിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലണ്ടന്റെ മോഹം. ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം അത് നടക്കൂല. എന്തു ഗുരുളെ? ഇവര് സാറിനെ കാണാൻ വന്നതാ. കട്ടിങ്ങോ ഷേവിങ്ങോ? അയ്യോ അതല്ല. ജനസേവനമാണെങ്കിൽ പുറത്ത് ഷോപ്പിൽ പറ്റില്ല. ഗുരുളക്ക് അറിയാവല്ലോ. ഓ, എന്നാ ഞാൻ പുറത്ത്. ഈ കസാഖിസ്ഥാനെ പോലെയല്ല ഉക്രൈൻ. ഒന്ന് എന്റെ വീട്ടിന്റെ അടുത്തും ബാക്കി തന്റെ വീട്ടിലും. ഇരുടോ, പറഞ്ഞു കേട്ടാ മതി. നേരം വെളുക്കുന്നവരെ ഇങ്ങനെ തീറ്റയും കൂടിയായിട്ട് ഇരുന്നാ മതിയോടോ? വേറൊന്നും ഇല്ലേ? ആളെ വിട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. എപ്പോ? ഇപ്പോ. എവിടെടോ തന്റെ ആ കൂട്ടുകാരൻ? എസ് ഐ പുറത്തുണ്ട്. എപ്പോ കൊണ്ടുവരും? അയ്യോ, ഇപ്പൊ കൊണ്ടുവരും. പോയി കൊണ്ടുവാടാ ചൂലെ. ഇവനത് എവിടെ പോയി? എന്താ സംഭവം? എന്തായി? ഒന്നും ആയില്ല. തനിക്ക് ഒരു മുടിഞ്ഞ പകവില് കളയടോ അത്. നീ ഇത് എവിടെ ആയിരുന്നാ? ചേച്ചി ബോംബെന്ന് വേണ്ടത് ചെല്ലേ. ഇനി എല്ലാം സോൾവ് ആകും. എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല സാർ. കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെയ്ഡ് ചെയ്താ. ഷീസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണു കൂട്ടിക്കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സാർ. എടോ, ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പാടെന്ന്. മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടിവെക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ആ റാസ്കൽസിന് വേണ്ടി ശുപാർശ പറയരുത്. അവന്മാർ ശിക്ഷിക്കാതൊക്കില്ല. ശിക്ഷിച്ചാൽ അവർ കോടതിയിൽ പോകും. പലതും വിളിച്ചു പറയും. ആരൊക്കെയാണ് അവരയച്ചതെന്നും ആരൊക്കെയാണ് പ്രതികളെന്നും തെളിയും. ഈ രാഷ്ട്രീയ കലഹത്തിൽ വീഴുന്നത് മന്ത്രിസഭയാണെങ്കിൽ ശിക്ഷ നമുക്കിട്ടായിരിക്കും. എന്ത് ശിക്ഷ? അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? ഇനി അഥവാ ജയിച്ചാൽ മന്ത്രിയാകുന്ന തീർച്ചയാണോ? ഭരണം പോയാലും
എനിക്കൊരു തൊഴിലറിയാവുന്നതുകൊണ്ട് ഞാൻ ജീവിക്കും. ബാക്കി അണികൾ തെണ്ടും. ജീവിക്കാൻ അവന്മാർക്ക് വേറെ എന്താണ് ഒരു വഴി? അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചിലപ്പോ പറയുന്നേ? അവരെ തിരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചെടുത്ത ഡിപ്പാർട്ട്മെന്റ് തന്നെ. ചെല്ലപ്പം പറയുന്നത് പോളിറ്റിക്സാ. കറക്റ്റ്. തന്റെ ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല. എന്നാലും സാർ, അവന്മാർക്ക് കീഴടങ്ങുന്നത് ശരിയല്ല. ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്താലോ? വല്ല കാസർഗോട്ടോ വയനാട്ടോ പോയി തൊലയട്ടെ. കറക്റ്റ്. തൊലയ്ക്കാനാണെങ്കിൽ അവന്മാരെ അയക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ സ്കോഡ് ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. അഞ്ചാറ് മാസം ആ ക്യാമ്പിൽ കിടന്നാൽ ഏവനും പഠിക്കും. കറക്റ്റ്. This gentleman is a remote control, see? And with this, you can explore anything from any distance, see? Mr. Guru, keep it. താൻ എന്ത് ഐജിയാണോ? ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശത്രുക്കളുണ്ട്, അവർ ചാരന്മാരെ അയക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ. ഇതാ ഇപ്പോ എന്റെ മകളെ. താൻ അതിന് സമാധാനം പറയേണ്ടി വരും. സാർ, കഴിവിന്റെ പരമാവധി ഞങ്ങൾ അറിയിക്കാം. ഈ ജാതി ശപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്നതാ നമ്മുടെയൊക്കെ ശാപം. എന്താ സർ? ലെറ്റ് ഇറ്റ് ബി. യു മേ ഗോ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു അവർ പ്ലാൻ. സർ, വല്ല വിവരവും കിട്ടിയോ? ഇല്ല സർ, കുരുവിളയുടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്താണ് അന്വേഷണം. തീവ്രവാദികളാകാനാണ് സാധ്യത. അയ്യോ, തീവ്രവാദികളാണ് ശവമെങ്കിലും കാണിക്കുമായിരിക്കും അല്ലേ? Don't ask me who I am, man. Tell me, is she with you? Sir, magal. Mole. Mole. Mole, nee evidaane? Enikku arilla. Ivar aaranu enikku arilla cha. Come on. Tell him on demand. Hello? Mole. Enda avarku vendathu? Ivarude sangathil pettu naalu per jail lundu. Avare odane vittayichillengi. എന്നെ കൊല്ലുവെന്ന്. ഹലോ, ബാർഗെയിനിങ് ഒന്നും വേണ്ട. ക്യാബിനറ്റ് മീറ്റിംഗോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. റിലീസ് ദം വിത്തിൻ 8 hours. ഓക്കേ. ഹലോ ഹലോ, അവരുടെ ഗ്യാങ്ങിലുള്ള നാലു പേരെയും ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ എത്ര മോളെ കൊന്നുകളയുമെന്ന്. കൊലക്കുറ്റത്തിനും ബാങ്ക് റോബറിക്കും ജയിലിൽ കിടക്കുന്നവരെയാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. അവരെങ്ങനെ സാറ് CMനോടൊന്ന് ആലോചിച്ച് എങ്കിൽ വിളിക്കണേ.
എനിക്ക് എന്റെ മോളെ വിട്ടുകിട്ടണം. അതിനുവേണ്ടി കൊലയാളിയായോ കൊള്ളക്കാരനെയോ ആരെ വിട്ടുകൊടുത്താലും ശരി, വിളിക്കണേ. അവിടെ നിൽക്കുന്നവരൊന്ന് മാറിയിട്ടു ആ വഴി തൊഴിച്ചോളൂ. കാറ് കടന്നു പോട്ടെ. ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഇതിൽ പങ്കെടുക്കുന്ന മന്ത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയല്ലോ. പകരം വിട്ടുകൊടുത്ത 4 കൊലയാളികളെയും ഈ കിഡ്നാപ്പിൽ പങ്കെടുത്ത എല്ലാ ക്രിമിനൽസിനെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചവരെ പിന്നെയും അറസ്റ്റ് ചെയ്യുന്നു ശരിയാണോ സാർ? What do you mean? ശരിയും തെറ്റും നോക്കേണ്ട സമയമാണോ ഇത്? They are wanted criminals. അല്ല, ഹോം മിനിസ്റ്റർ തന്നെയാണല്ലോ വെറുതെ വിട്ടത്. അത് നമ്മുടെ സെറ്റപ്പിന്റെ ഗതികേടായി പോയെന്ന് വെച്ച് അക്രമികളെ വെറുതെ വിടാൻ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. ഇറ്റ് ഇസ് എ ഷെയിം ടു അസ്. ഡു വാട്ട് ഐ സേ. യെസ് സർ. യൂസ് അവർ സ്പെഷ്യൽ സ്ക്വാഡ് ഫോർ ദിസ് ഓപ്പറേഷൻ. നോൺസെൻസ്! ഇനി അവന്മാരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല, അവന്മാരെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ വന്ന് പിടിക്കാലോ. ശ്രീധര, ശ്രീധര. നാളെ കാണാം സാർ. പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു. തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഒരു മിനിസ്റ്ററുടെ മോളെ കേവലം ഒരു സബ് ഇൻസ്പെക്ടർ കയറി പ്രേമിക്കുക. തന്റെ ഈ പുളിച്ച പ്രേമം കാരണമല്ലോ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവന്റെ അമ്മയുടെ സ്പെഷ്യൽ സ്ക്വാഡ്, കത്തി, വെടിയുണ്ട, ഇപ്പൊ ഇതാ ബോംബ്. എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. എടോ, സാധാരണക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാലൊന്നും ഭാരതരത്ന കിട്ടില്ല. ഞാൻ പോലീസിൽ ചേർന്നോ ഭാരതരത്നം വേണ്ടിയല്ല, അന്തസ്സായിട്ട് ഡ്യൂട്ടി ചെയ്യാനാ. ഓ, ചെയ്യേ ചെയ്യേ. ഒരു ദിവസം എല്ലാവനെയും ഞാൻ അകത്താക്കും. എന്റെ പടം പത്രത്തിൽ കാണുമ്പോ സാർ ഞെട്ടും. ഓ, പടം പത്രത്തിൽ വരുമ്പോ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാ മതി, ഞാൻ ഞെട്ടിക്കോളാം. ഓ, ഫോൺ നമ്പർ അറിയാലോ? അറിയാം. കുറ്റവാളികൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് ഐ ഡി റിപ്പോർട്ട്. മാരകായുധങ്ങളുമായി പോലീസിനെ പോലും നേരിടുന്ന ഇവരുടെ ഉദ്ദേശം ഊഹിക്കാവുന്നതാണ്. രാജ്യത്ത് മറ്റൊരു സ്ഫോടനമോ അത്യാഹിതമോ സംഭവിക്കുന്നതിന് മുമ്പ് ഈ സംഘത്തെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. സൂക്ഷിച്ച് കരുതലോടെ വേണം പ്രവർത്തിക്കാൻ. നാളെ പുലർച്ചെ 4 മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം. എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ. മിസ്റ്റർ ജെയിംസ്, സർ, ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും. ഹീരൻ ഒറ്റ മരണമേ ഉള്ളൂ. ഡോണ്ട് ബി എ ജോക്കർ ഇൻ ദ പാക്ക്. നാളെ നിങ്ങളായിരിക്കും സ്ക്വാഡിനെ നയിക്കുന്നത്. ഞാനോ? അതെ,
ഇനിയും ഭീരുത്വം കാണിച്ച്